സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് പാല് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കട്ട്ള ഫിഷാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് എന്നിട്ട് വീണ്ടും വാഷ് ചെയ്തെടുത്തു. ഇത് ഒരു ഇപ്പം ഞാൻ രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്ന കേട്ടോ. അപ്പോൾ മാരിനേഷന് വേണ്ടിയ സാധനങ്ങൾ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നിങ്ങൾക്ക് കാശ്മീരി മുളക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇനി അല്പം വെള്ളം ചേർത്ത് മിക്സ് ആക്കും. എത്ര വെള്ളം വേണം നോക്കിയിട്ട് ഇതിലേക്ക് ഫിഷ് ഇട്ടിട്ട് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കുക. എന്താ ഇതിപ്പോൾ ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാല എല്ലാം നേരെ ഉള്ളിൽ പോവാൻ. സോ അപ്പോൾ ഇന്നലത്തെ മുട്ട ചമ്മന്തി എല്ലാവരും ട്രൈ ആക്കി എന്ന് വിചാരിക്കുന്നു. ഇവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, സോ മാരിനേറ്റ് ചെയ്ത മീൻ വെച്ചെടുക്കാം. എണ്ണയുടെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാ അവിടെ നോക്ക്, രണ്ടാള് നമ്മളെ ഫുഡിന്റെ സ്മെല്ല് കണ്ടിട്ട് രണ്ടാൾ ഇരുന്ന് നോക്കുന്ന കണ്ടോ. ഫ്രൈ ആകുന്ന നേരത്ത് നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിൽ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ്. ഞാൻ ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. സോ ഒരു സൈഡ് വെന്തു, ഇനിയൊരു സൈഡ് കൂടി വെന്തെങ്കിൽ. ഇതാ നമ്മളെ മീൻ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വയ്ക്കാം. മീനിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുരുമുളക് പൊടി. ഈ പാലിലേക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അല്പം ഉപ്പ്, അല്പം മതി, തേങ്ങാ പാലിൽ മാത്രം. ഇതിലേക്ക് ഉപ്പ് കൊണ്ടിരുന്ന നോക്കാം, ജസ്റ്റ് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ. ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഈ ഗ്രേവി
വിളിക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വെരി ഈസി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, താങ്ക് യു. അപ്പോ ദാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിവായ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ.